അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കത്തിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ രാത്രിന് അരി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ വൈകി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നേരത്തെ വരാതുന്നതാണ് കേട്ടോ. ആ സമയത്താണ് ഞാൻ ഇന്നലെ രാത്രിയാണ് ഇത് കണ്ടത്. അണ്ടിപ്പരിപ്പും ബദാം പരിപ്പൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൻ ഒരു ടി വി സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ, അതിൻ്റെ മുകളിലായിരുന്നു ഞാൻ ഇതൊക്കെ വെച്ചിരുന്നത്. ഏതിന്ന് അറിയില്ല, ഇന്ന് കേട് വന്ന് വരുന്നുണ്ട്. സാധാരണ ഞാൻ നാട്ടിലായാലും ഫ്രിഡ്ജിലാണ് വെക്കാറുള്ളത്. ഒരു കിലോനൊക്കെ നന്നായിട്ട് കൊണ്ടുവരലാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയെടുക്കണം വിചാരിച്ചിട്ട് ചെയ്യട്ടോ. ഇത് ഞങ്ങളെ നാട്ടിൽ കുറിഞ്ചാത്ത് എന്ന് പറയുന്നത് ഏതിൽ നിന്നാണ് വന്നത് എന്നറിയില്ല. ഇവിടെ ഭയങ്കര എറുമ്പിൻ്റെ ശല്യം നല്ല എണ്ണ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ, മൂന്ന് പിന്നെ അധികം കൂടുതലായിട്ടില്ല. അപ്പോഴേക്കും ഞാൻ ഇന്നലെ കണ്ടത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത്. കേട് വരുത്തലൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പം ഇന്നലെ ഇങ്ങനെ മേലെ കൂടെ അരിച്ച് പോണത് കണ്ടതാണ് കുപ്പീൻ്റെ ഉള്ളിൽ തന്നെ. അപ്പം തന്നെ വിചാരിച്ചാണ് ഇന്ന് രാവിലെ എന്തായാലും അത് റെഡിയാക്കി എടുക്കണം, അത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന്. എട്ട് പത്തെണ്ണുണ്ട് ഇതിൽ. ഏതിന്ന് കയറിയതാണാവാം എന്താക്കെ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ആ തീരുണ്ടാവും ഞാൻ അജ്മാന്റെ ഇതിലുള്ളൊരു കവ് പെട്ടില്ലായിരുന്ന ഒരു ഓറ. അപ്പൊ അത് ഈ കിട്ടുകാണ്ട് കുരിച്ച് കക്ക. ആ തീരുണ്ടാവും. ആ ഗോതമ്പ പൊടിയിലേ വെള്ളം തീരും ചേരൂല. പച്ചമുളക് ആ പൊടിച്ചതുണ്ട്, കുറച്ച് ചെലുപ്പുണ്ടല്ലോ. തക്കാളി വേണമെങ്കിൽ അതിലുണ്ടല്ലോ ഒരു കഷ്ണം അല്ലേ. വേണ്ട ഇതിക്ക് എന്തെയോ മുട്ട വേണമെങ്കിൽ എടുത്തോ. കോഴി മുട്ട ഒരു ക്യാരറ്റും കൂടി എടുത്താലട്ടാ. ബാക്കി എന്തെങ്കിലും നമുക്ക് ചോദിച്ചു കൊടുക്കാലോ. പക്ഷെ ഉരുളങ്കിഴങ്ങ് നല്ല കൂടുതലുണ്ട്. എന്ത് എഴുക്കുതീപ്പാ? ആ പീര ആയിക്കോട്ടെ. പീരായി തന്നെ വെച്ചാൾ വേറെ രസം. ഇരിപ്പിട്ടീനാ കുറച്ച് പൊടി ഇട്ടാ മാറി. ഇനി മൈദ ഇട്ടാണ് കേട്ടോ. അത് മതി. ഞാൻ ഇപ്പോഴും ഇട്ടാ നമ്മളിത് പരത്തില്ലേ ആ ഇതിന് മുകളിൽ തന്നെ ഒരു പേപ്പർ, ആ പേപ്പറിലാണ് ഞാൻ പരത്തിൻ്റെ. ആ അവലിൻ്റെ ചോട്ടുള്ള ഡിസ്പോസിബിൾ പാത്രം ഉണ്ടല്ലോ അരിപ്പൊടി ഈ ആ ബക്കറ്റിലാണ്. ഇതായിക്കാൻ വേവിച്ചാട്ട് കണ്ട് ഞാൻ എനിക്ക് വരുത്തി വെച്ചാണാ. എനിക്ക് വരുത്താൻ അറിയില്ലേ. അല്ല ആയിക്കുള്ളത് ഇട്ടാളാ. ഏ ഏ പറ്റിയ ചീനിച്ചട്ടിട്ടോ.
Kareem, Choroka radiated. Piani, they know the summon the exhibit. Upon a came with Sai and Nene, Apiana di Chatio Iva commodity bottle coichetan. Then the Yane is summon the water canna the endiana. Apiamakan alla mean at a taste in gutto Adinu and itane, he did a chaser canna. When you got so good, will send a one up, Yanak or so will send a you pick and oitze. Don't nobody mix either thale, then the taste in a launder, where I want it. The two would eat in a pocaria pitera in the Kailia, Pocado good to work. Panatin and the Ponapuran not in the relevance either. Ella Sadentinum Ella Valley, Amakupo, Martin the Wood to Bonaplarina, Yaman Artilla, double valley and Oronino. Celes Antine, Patakali Carningile, Nartile, Idway Ruben of Samathi, but are over the Ruben, and Ella Sadentinum, Nalla Valiana, but a chicken matra or Nartilla Basicha or Chip or Wonder. Tang on the tangy, pulley. I have been there, you cut under the chin only to take some of the church in the name. Is someone in the church? I have three gala money put up. For 10 years, come, I'm an 11 on the father till somebody. But I'm my remote was still on the hostel cocoa for cycle in Lena. Get very pressed to get 3 weeks go. And then my Randamata Magane, one was sorely for sale to Oriku Voino. Pana went to what cycle and a taste to an fully a kundai garney. Nalla than a chortil voices than Nalu. There are current in the Australia. Mean the taste to only good time when it turns up a mean the well turn up another the boots of Samethi, who be like an oitch worth the dana. A pida credia, you and the poe cum cution, no cution, the gainal corts Samea, our to Gundan Arkana, a lingy alke, banger a catch lake, a corts Samea, our to Gundan Arnale, our pinagatia good cook jayum. The Tugunan Arkathan and our Gertrun and the Chile of anger a press now. Apanyani summoned the Alan Chuda written at Apoyakun. Our horses summoned the Arkuloka Kaine Benmutra Kaichin Sasham, Pali, Kurka and Dite, our mother to Gurtha Tender.
അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് വെക്കണം. എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ ആയ കാരണം കുപ്പിയൊന്നുമില്ല. അപ്പോൾ ഈ സംബന്ധി പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഒന്നും തീരൂലട്ടോ, ഞാൻ പറഞ്ഞല്ലോ അത് എത്ര ഇരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ വെക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിൽ ബാക്കിയുള്ളത് ഇപ്പം ഇനി ഇന്നും നാളേക്ക് കൂടി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് ബാക്കി ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ അടുത്ത് കുപ്പിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ, അതിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പാത്രങ്ങളിലൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യണത്. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ ഇരുന്നോളൂ. പക്ഷെ നമ്മൾ എടുത്ത് വെക്കണ കുപ്പി നല്ല വെണ്ണം, ഞാൻ എപ്പോഴും അച്ചാറിടുകയാണെങ്കിലും സമ്മന്തി എടുത്ത് വെക്കുകയാണെങ്കിലും ഒക്കെ പറയാറുള്ള പോലെ തന്നെ നല്ല വെണ്ണം ഉണങ്ങി അതിന് ശേഷം അതേപോലെ തന്നെ നമ്മൾ എടുത്ത് വെക്കണ സമ്മന്തി ആയാലും നല്ല വെണ്ണം ചൂടാറിയതിന് ശേഷം മാത്രം എടുത്ത് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ കേടായി പോകും. അപ്പോൾ അതിനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇതല്ലെങ്കിൽ 5-6 മാസം വരെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് കേട് വന്നിട്ടില്ല, കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലും കൂടുതൽ ഇരിക്കുമെന്ന് അറിയില്ല, ഇരിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഡ്രൈ ആക്കി കൊടുക്കണം. അതായത് കൂടുതൽ സമയം അടുപ്പത്ത് വെച്ചുകൊണ്ട് ഇളക്കി ഇതാക്കി എടുക്കണം. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ പുളി തട്ടിയ കേട് വരും വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തീന്ന് ഒഴിച്ചും ചെയ്തിട്ടുള്ളത്. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ മുന്നെങ്ങനെ. അതെന്താ വെച്ചാൽ ഞാൻ ശർക്കരപ്പുളി ഒരു വീഡിയോയിൽ കണ്ടിരുന്നു, ശർക്കരപ്പുളി നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാനും ഉണ്ടാക്കി, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ആ പാത്രം അവിടെ മൂടി വെച്ചു. പിറ്റേന്ന് ചൂടറിയതിന് ശേഷമാണ് ഞാനത് കുപ്പിയിലേക്ക് ആക്കിയത് കേട്ടോ. ആ സമയത്ത് വലിയ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല, ചെറിയ ചെറിയ മുട പോലെ വന്നിരുന്നു, ഓരോ പൊള്ള പൊള്ള പോലെ. അങ്ങനെ പിന്നെ അത് ഉപയോഗിക്കണില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ആ പാത്രമൊക്കെ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് അങ്ങനെ എടുക്കാറുള്ളായിരുന്നു. അങ്ങനെ ഒരു ദിവസം എടുത്ത് നോക്കുമ്പോൾ ആകെ തൊലിയൊക്കെ പൊളിഞ്ഞ് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുളിയുള്ള സാധനങ്ങൾ എപ്പോഴും നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിലും പെട്ടെന്ന് ഒഴിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണെന്ന് നമുക്ക് ഉള്ള ഉച്ചക്കത്തെ ഭക്ഷണത്തിന് സമ്മന്തിയുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടാക്കിയ കറിയാണ് ഉരുളൻകിഴങ്ങും ക്യാരറ്റും. അതേമാതിരി തലേന്നുണ്ടാക്കിയ കുറച്ച് രസമുണ്ട്, രണ്ടാളിലുള്ളൂ, ഇതും എന്നെ ധാരാളം ഉണ്ടാവും. അപ്പോൾ രാവിലത്തെ കടി ചായ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഉച്ചക്കൊക്കെ രാത്രിക്കൊക്കെയുള്ളൊക്കെ ഭക്ഷണങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമുക്ക് ഉള്ള വിഭവങ്ങൾ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.